Today we will be discussing a theorem and its proof. And rank of cut set matrix C rank that is equivalent to n minus 1. அப்ப அதின் proof ആണ് നമ്മൾ discuss ചെയ്യുന്നത്. Cut set matrix നമുക്ക് അറിയാം. അതിനുള്ളിൽ cut sets ഉം edges ഉം ആണ് ഉണ്ടാവുക. Cut set എന്ന് പറഞ്ഞാൽ it is a set of edges. നമ്മൾ ആ edges remove ചെയ്തു കഴിഞ്ഞാൽ ആ graph disconnected ആവും. അപ്പോൾ കട്ട് സെറ്റ് മെട്രിക്സ് എന്ന് വെച്ചാൽ കട്ട് സെറ്റ്സ് റോസ് ആയിട്ടുണ്ടാവും, എഡ്ജസ് കോളംസ് ആയിട്ടുണ്ടാവും. ഞാൻ അതിൻ്റെ റാങ്കിൻ്റെ വാല്യൂ നമ്മൾ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യാന്നുള്ളതാണ് നോക്കുന്നത്. സോ ദിസ് ഈസ് ദ തിയറം. ദ റാങ്ക് ഓഫ് എ കട്ട് സെറ്റ് മെട്രിക്സ് സി ഓഫ് ജി ഈസ് ഈക്വൽ ടു ദ റാങ്ക് ഓഫ് ദ ഇൻസിഡൻസ് മെട്രിക്സ് എ ജി വിച്ച് ഈക്വൽസ് ദ റാങ്ക് ഓഫ് ദ ഗ്രാഫ്. അപ്പോൾ കട്ട് സെറ്റ് മെട്രിക്സിൻ്റെ റാങ്ക് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിച്ചാൽ മതി? ഇൻസിഡൻസ് മെട്രിക്സിൻ്റെ റാങ്ക് കണ്ടുപിടിച്ചാൽ മതി. സോ സി ഓഫ് ജിയുടെ റാങ്ക് ദാറ്റ് ഇസ് ഈക്വൽ ടു റാങ്ക് ഓഫ് എ ഓഫ് ജി അല്ലെങ്കിൽ ഇൻസിഡൻസ് മെട്രിക്സ്. അപ്പോൾ തന്നെയായിരിക്കും നമ്മളുടെ ഗ്രാഫിൻ്റെ റാങ്ക് എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രൂഫ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. ജി എന്ന് പറയുന്ന ഒരു ഗ്രാഫ്, അപ്പോൾ അതിൽ എ ഓഫ് ജി അതിൻ്റെ ഇൻസിഡൻസ് മെട്രിക്സും സി ഓഫ് ജി കട്ട് സെറ്റ് മെട്രിക്സും ആണെന്ന് കരുതുക. അപ്പോൾ ഇത് തമ്മിലാണ് റിലേഷൻ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ റാങ്കിൻ്റെ റിസൾട്ടിലേക്ക് എത്തുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കൺസിഡർ ചെയ്യേണ്ട പ്രോപ്പർട്ടി, ഇൻ എ നോൺ സെപ്പറബിൾ ഗ്രാഫ് ജി ദ സെറ്റ് ഓഫ് എഡ്ജസ് ഇൻസിഡൻറ്റ് ഓൺ ഈച്ച് വേർട്ടെക്സ് ഓഫ് ജി ഈസ് എ കട്ട് സെറ്റ്. അപ്പോൾ നോൺ സെപ്പറബിൾ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒന്നിൽ കൂടുതൽ വെർട്ടെക്സുകളെ റിമൂവ് ചെയ്താൽ മാത്രമേ നമുക്ക് ഗ്രാഫിനെ ഡിസ്കണക്ട് ചെയ്യാൻ പറ്റൂ എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഗ്രാഫ്സിനെയാണ് നോൺ സെപ്പറബിൾ ഗ്രാഫ്സ് എന്ന് പറയുന്നത്. ഇനി സെപ്പറബിൾ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ സിംഗിൾ വെർട്ടെക്സ് റിമൂവ് ചെയ്താൽ തന്നെ നമ്മുടെ ഗ്രാഫ് ഡിസ്കണക്റ്റഡ് ആവും. അപ്പോൾ നോൺ സെപ്പറബിൾ എന്ന് പറയുമ്പോൾ അല്ലാത്ത എല്ലാ ടൈപ്പ് ഗ്രാഫ്സിനെയും നമുക്ക് നോൺ സെപ്പറബിൾ ഗ്രാഫ്സ് എന്ന് പറയാം. എന്ന് വെച്ചാൽ വെർട്ടെക്സ് കണക്ടിവിറ്റി രണ്ടോ അതിൽ കൂടുതലോ ഉള്ളത്, അതായത് രണ്ട് വെർട്ടെക്സോ അതിൽ കൂടുതൽ വെർട്ടെക്സുകളെ റിമൂവ് ചെയ്താൽ മാത്രമേ ഗ്രാഫ് ഡിസ്കണക്റ്റഡ് ആവുകയില്ലെങ്കിൽ അങ്ങനെയുള്ള ഗ്രാഫ്സിനെയാണ് നമ്മൾ നോൺ സെപ്പറബിൾ ഗ്രാഫ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നോൺ സെപ്പറബിൾ ഗ്രാഫ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഓരോ വെർട്ടെക്സിലും ഇൻസിഡൻ്റ് ആവുന്ന എഡ്ജസ് നമുക്കൊരു കട്ട് സെറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ഇപ്പോൾ എ എന്ന് പറഞ്ഞ വെർട്ടെക്സിലേക്ക് രണ്ട് എഡ്ജസ് വരുന്നുണ്ടെങ്കിൽ ആ രണ്ട് എഡ്ജ് കൂടി കഴിഞ്ഞാൽ ഒരു കട്ട് സെറ്റാണ്. അപ്പോൾ ആ കട്ട് സെറ്റിൽ ആ എഡ്ജസ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായി? എ എന്ന് പറഞ്ഞ ഒരു ഐസൊലേറ്റഡ് വെർട്ടെക്സായി, ഗ്രാഫിൻ്റെ ബാക്കി ഒരു സെപ്പറേറ്റ് കമ്പോണൻ്റുമായി. അപ്പോൾ ഓരോ വെർട്ടെക്സിലേക്കും ഇൻസിഡൻ്റ് ആവുന്ന എഡ്ജസിനെ നമുക്ക് ഒരു കട്ട് സെറ്റായിട്ട് കൺസിഡർ ചെയ്യാം. എന്ന് പറഞ്ഞാൽ നമ്മുടെ മെട്രിക്സ് റെപ്രസെൻറ്റേഷൻ വരുമ്പോൾ നമ്മളുടെ ഇൻസിഡൻസ് മെട്രിക്സിലെ റോസ് എല്ലാം എവിടെ ഇൻക്ലൂഡഡ് ആയിരിക്കും? നമ്മളുടെ കട്ട് സെറ്റ് മെട്രിക്സിൻ്റെ റോസിൽ ഇൻക്ലൂഡഡ് ആയിരിക്കും. ഒന്നുകിൽ രണ്ടും ഐഡൻറ്റിക്കൽ ആയിരിക്കും, അല്ലെങ്കിൽ സി ഓഫ് ജിയിൽ എ ഓഫ് ജി ഇൻക്ലൂഡഡ് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻസിഡൻസ് മെട്രിക്സ് കട്ട് സെറ്റ് മെട്രിക്സിനുള്ളിൽ ഇൻക്ലൂഡഡ് ആയിരിക്കും. സോ ഈ ഒരു പ്രോപ്പർട്ടി ബേസ് ചെയ്തിട്ടാണ് നമ്മളതിനെ പ്രൂവ് ചെയ്യുന്നത്. അപ്പോൾ സി ഓഫ് ജി കണ്ടെയ്ൻസ് എ ഓഫ് ജി. സി എന്ന് പറഞ്ഞാൽ നമ്മുടെ കട്ട് സെറ്റ് മെട്രിക്സ്, അതിനുള്ളിൽ എന്തുണ്ട്? എ ഓഫ് ജി ഉണ്ട്, അതായത് ഇൻസിഡൻസ് മെട്രിക്സ് ഉണ്ട്. നമ്മളിവിടെ പറഞ്ഞ പ്രോപ്പർട്ടി ഒരു നോൺ സെപ്പറബിൾ ഗ്രാഫ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, അതായത് വെർട്ടെക്സ് കണക്ടിവിറ്റി ടു അതിന് മുകളിലേക്കോ ഉള്ളത്, എന്ന് പറഞ്ഞാൽ രണ്ട് വെർട്ടെക്സെങ്കിലും മിനിമം റിമൂവ് ചെയ്താലേ നമുക്ക് ആ ഗ്രാഫിനെ ഡിസ്കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ ടൈപ്പുള്ള ഗ്രാഫ്സിനെയാണ് നോൺ സെപ്പറബിൾ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഗ്രാഫ്സിൻ്റെ കേസിൽ ഓരോ വെർട്ടെക്സിലേക്കുള്ള എഡ്ജസിനെ നമുക്ക് കട്ട് സെറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ ഈ എഡ്ജസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ആ വെർട്ടെക്സിലേക്ക് ഇൻസിഡൻ്റ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ എഡ്ജസ് നമുക്കൊരു കൺസെപ്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും. അപ്പോൾ കട്ട് സെറ്റ് മെട്രിക്സിനുള്ളിൽ എന്ത് വരും? ഈ ഇൻസിഡൻസ് റിലേഷൻ കൂടി ഇൻക്ലൂഡഡ് ആയിരിക്കും. സോ ദാറ്റ് ഈസ് സി ഓഫ് ജി കണ്ടെയ്ൻസ് എ ഓഫ് ജി. ഇവിടെ ഒരു ഗ്രാഫ് അതിന് കറസ്പോണ്ടിങ് ഇൻസിഡൻസ് മെട്രിക്സുമാണ് കാണിച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ ഈ രണ്ട് വെർട്ടിക്സ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ രണ്ട് എഡ്ജസ് ആണുള്ളത് അല്ലേ, നമ്മുടെ കട്ട് ഇതിപ്പോൾ ഈ എയും ബി ഒരു കട്ട് സെറ്റുമാണ്. അപ്പോൾ സെയിം എയും ബിയും ഇവിടെ ഈ കട്ട് സെറ്റിലും ഉണ്ട്, നമ്മൾ ഈ വെർട്ടെക്സിൻ്റെ ഇൻസിഡൻസ് എടുത്താൽ അതിലും ഉണ്ട്. അപ്പോൾ എ ഓഫ് ജി ഈസ് കണ്ടെയ്ൻഡ് ഇൻ ദ കട്ട് സെറ്റ് മെട്രിക്സ്. ആസ് സി ഓഫ് ജി കണ്ടെയ്ൻസ് എ ഓഫ് ജി. ഇപ്പോൾ സി ഓഫ് ജി എന്ന് പറഞ്ഞ ഗ്രാഫിനുള്ളിൽ, അതായത് കട്ട് സെറ്റ് മെട്രിക്സിനുള്ളിൽ എന്തുണ്ട്? ഇൻസിഡൻസ് മെട്രിക്സ് ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഇതിൻ്റെ റാങ്കിനേക്കാളും എന്തായാലും ഗ്രേറ്റർ ആയിരിക്കണമല്ലോ സി ഓഫ് ജി എന്ന് പറഞ്ഞാൽ. ഇതിൻ്റെ ഉള്ളിലുള്ളൊരാളാണ് എ ഓഫ് ജി എന്ന് പറയുന്നത്, അല്ല അതിൻ്റെ ഒരു സബ് കമ്പോണൻ്റ് ആയിട്ട് നമുക്ക് എ ഓഫ് ജിയെ പറയാൻ പറ്റും. സോ ദാറ്റ് ഈസ് റാങ്ക് ഓഫ് സി ഓഫ് ജി ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു റാങ്ക് ഓഫ് എ ഓഫ് ജി. ഇനി റാങ്ക് ഓഫ് ഇൻസിഡൻസ് മെട്രിക്സ് നമ്മൾ ഫസ്റ്റ് പ്രൂവ് ചെയ്തതാണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു എൻ മൈനസ് വൺ. അപ്പോൾ ആ വാല്യൂ നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? റാങ്ക് ഓഫ് സി ഓഫ് ജി ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എൻ മൈനസ് വൺ എന്ന് കിട്ടും. സോ ദിസ് ഈസ് ദ ഫസ്റ്റ് കണ്ടീഷൻ. ഇനി സെക്കൻഡ് നമ്മൾ പറയുന്ന പ്രോപ്പർട്ടി, നമ്മളെ ഗ്രാഫിലെ സർക്യൂട്ട്സും കട്ട് സെറ്റും കൺസിഡർ ചെയ്യാം. അപ്പോൾ അത് തമ്മിൽ കോമൺ ആയിട്ടുള്ള എഡ്ജസിൻ്റെ എണ്ണം ഈവൻ ആയിരിക്കും. ഇനി ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു സർക്യൂട്ടാണ്. അപ്പോൾ അതിൽ രണ്ട് എഡ്ജസ് ആണുള്ളത്. ഇത് ഈ എയും ബിയും ഒരു കട്ട് സെറ്റുമാണ്. അപ്പോൾ ഈ കട്ട് സെറ്റും ഈ ഒരു സർക്യൂട്ടും കൺസിഡർ ചെയ്താൽ അതിൽ കോമൺ ആയിട്ടുള്ള എഡ്ജസ് ഏതൊക്കെയാണ്? എയും ബിയും രണ്ടിലും കോമൺ ആണ്. അപ്പോൾ ആ കൗണ്ട് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈവൻ. അപ്പോൾ ഇതിലുള്ള ഏത് സർക്യൂട്ട് എടുത്താലും നമ്മൾ കട്ട് സെറ്റുമായിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ അതിന് കോമൺ ആയിട്ടുള്ള എഡ്ജസിൻ്റെ കൗണ്ട് ഈവൻ ആയിരിക്കും. സോ ദാറ്റ് ഈസ്
The number of edges common to a cut set and a circuit is always even. അപ്പോൾ ഇങ്ങനെ ആയതുകൊണ്ട് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്ന പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഓർത്തോഗണാലിറ്റി എന്ന് പറഞ്ഞ പ്രോപ്പർട്ടിയാണ്. അതായത് നമ്മൾ കട്ട് സെറ്റിൻ്റെ മെട്രിക്സും സർക്യൂട്ടിൻ്റെ മെട്രിക്സും തമ്മിലാണ് ഇപ്പോൾ റിലേഷൻ പറയാൻ പോകുന്നത്. സോ എവറി റോ ഇൻ സി ഈസ് ഓർത്തോഗണൽ ടു ദി എവറി റോ ഇൻ ബി. അപ്പോൾ സിയിലെ ഓരോ റോയും ബിയിലെ ഓരോ റോയുടെ ഓർത്തോഗണലായിരിക്കും. ഓർത്തോഗണൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് ഈ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാം. ദാറ്റ് ഈസ് ബി ഇൻറ്റു സി ട്രാൻസ്പോസ് ഈസ് ഈക്വൽ ഇൻറ്റു സി ഇൻറ്റു ബി ട്രാൻസ്പോസ് ഈസ് ഈക്വൽ ഇൻറ്റു സീറോ മോഡ് ടു. ബി എന്ന് പറഞ്ഞാൽ നമ്മളുടെ സർക്യൂട്ട് മെട്രിക്സ്, സി എന്ന് പറയുന്ന കട്ട് സെറ്റ് മെട്രിക്സ്. അപ്പോൾ സർക്യൂട്ട് മെട്രിക്സ് എടുത്തു, കട്ട് സെറ്റിൻ്റെ ട്രാൻസ്പോസ് എടുത്തു, മൾട്ടിപ്ലൈ ചെയ്യാം. ദാറ്റ് ഈസ് ഈക്വൽ ഇൻറ്റു ഇതിൽ കട്ട് സെറ്റ് മെട്രിക്സ് സർക്യൂട്ടിൻ്റെ ട്രാൻസ്പോസ്. രണ്ട് ചെയ്താൽ എന്താ നമുക്ക് റിസൾട്ട് കിട്ടുക? ഈസ് ഈക്വൽ ഇൻറ്റു സീറോ മോഡ് ടു എന്നായിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടീനാണ് നമ്മൾ ഓർത്തോഗണാലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ഈ എഡ്ജസിൻ്റെ കോമൺ ആയിട്ടുള്ള അഡ്ജസ്റ്റിൻ്റെ എണ്ണം എപ്പോഴും ഈവൻ ആയതുകൊണ്ട് നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ നടത്തിയപ്പോൾ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ എന്തായാലും ഒരു റോയും ഒരു കോളും എടുത്തിട്ടാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ആ മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് കഴിയുമ്പോഴത്തേ നമ്മൾ ആഡപ്പ് ചെയ്യും, കിട്ടുന്ന വാല്യൂസിനെ ആഡ് ചെയ്യും. അപ്പോൾ ആഡ് ചെയ്യുമ്പോഴാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? ഈവൻ ആകുമ്പം എങ്ങനെ പോയാലും നമുക്ക് റിസൾട്ട് എന്തായിരിക്കും? സീറോയെ കിട്ടുള്ളൂ. എന്തുകൊണ്ടാണ്? ബിക്കോസ് നമ്മൾ ചെയ്യുന്ന കാൽക്കുലേഷൻ എന്താണ്? എല്ലാം മോഡ് ടു കാൽക്കുലേഷൻ നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ആഡ് ചെയ്തു, ഇപ്പോൾ ഒരു ഫസ്റ്റ് റോയും ഫസ്റ്റ് കോളും എടുത്തു വെച്ചാൽ ബി എന്ന് പറഞ്ഞ മെട്രിക്സിൻ്റെ ഫസ്റ്റ് റോയും ഇതിൻ്റെ ഫസ്റ്റ് കോളും എടുത്തിട്ട് സി ട്രാൻസ്പോസിൻ്റെ ഫസ്റ്റ് കോളും എടുത്ത് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ടൂ എന്ന് കിട്ടി. അപ്പോൾ ടൂവിനെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? മോഡ് ടു ചെയ്യുക. അപ്പോൾ നമുക്ക് റിസൾട്ട് എന്തായി? സീറോ ആയി. അപ്പോൾ ഇത് രണ്ടിലും ഈവൻ വൺസ് ആണെങ്കിൽ, അല്ലെ ഈവൻ കോമൺ ആയിട്ടുള്ള എഡ്ജസ് ആണ് വരുന്നത്, കോമൺ നമ്പർ ഓഫ് ഈവൻ നമ്പർ ഓഫ് എഡ്ജസ് ആണ് കോമൺ ആയിട്ട് വരുന്നതെങ്കിൽ ഈ മൾട്ടിപ്ലിക്കേഷൻ റിസൾട്ട് നമുക്ക് എപ്പോഴും എന്ത് കിട്ടും? സീറോ മോഡ് ടു കിട്ടും. ദാറ്റ് ഈസ് എവറി റോ ഇൻ സി ഈസ് ഓർത്തോഗണൽ ടു എവറി റോ ഇൻ ബി provided the edges in both B and C are arranged in the same order. അപ്പോൾ ഒരു പ്രീ കണ്ടീഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് രണ്ട് മെട്രിക്സിലും നമ്മൾ എഡ്ജസിനെ അറേഞ്ച് ചെയ്യുന്നത് സെയിം ഓർഡറിലായിരിക്കണം. അപ്പോൾ രണ്ടിലും ഡിഫറൻസ് വരുന്ന ഇവിടെ മാത്രമേ ഉള്ളൂ, റോസിലെ ഡിഫറൻസ് വരുന്നുള്ളൂ. കോളംസ് രണ്ട് മെട്രിക്സിൻ്റെ കേസിലും സെയിം ആണ്. അപ്പോൾ ഒരേ രീതിയിലാണ് നമ്മൾ എഡ്ജസിനെ അറേഞ്ച് ചെയ്തിട്ടുള്ളതെങ്കിൽ സി എന്ന് പറഞ്ഞ മെട്രിക്സും ബി എന്ന് പറഞ്ഞ മെട്രിക്സും എന്തായിരിക്കണം? ഓർത്തോഗണലായിരിക്കും. ദാറ്റ് ഈസ് സി ഇൻറ്റു ബി ഓഫ് ബി ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു ബി ഇൻറ്റു സി ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു സീറോ മോഡ് ടു. ഇനി നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് സിൽവസ്റ്റർ തിയറി. അത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോൾ ബി എന്ന് പറഞ്ഞ എന്താ മെട്രിക്സ്? നമ്മളുടെ സർക്യൂട്ട് മെട്രിക്സ് ആണ്. അപ്പോൾ സർക്യൂട്ട് മെട്രിക്സിൽ ഇറ്റ്സ് എ ക്യൂ ബൈ ഇ മെട്രിക്സ്. ക്യൂ എന്ന് പറഞ്ഞ നമ്പർ ഓഫ് സർക്യൂട്ട്സ്, ഇ എന്ന് പറഞ്ഞ നമ്പർ ഓഫ് എഡ്ജസ്. ഇനി സി എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഈ സി ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സി എന്ന് പറഞ്ഞാൽ നമ്മുടെ കട്ട് സെറ്റ് മെട്രിക്സ് ആണ്. അപ്പോൾ കട്ട് സെറ്റ് മെട്രിക്സിൽ നമ്പർ ഓഫ് കട്ട് സെറ്റ്സും ബൈ നമ്പർ ഓഫ് എഡ്ജസ് ആണ് വരുന്നത്. അപ്പോൾ സി ട്രാൻസ്പോസ് എടുക്കുമ്പോൾ എന്താകും? അത് ഇ ബൈ നമ്പർ ഓഫ് കട്ട് സെറ്റ്സ് ആയിട്ട് മാറും. സോ ക്യൂ ബൈ ഇയും ഇ ബൈ കട്ട് സെറ്റുമാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ രണ്ട് മെട്രിക്സിൽ മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് റിസൾട്ട് എന്തായിരിക്കും കിട്ടുന്ന മെട്രിക്സ്? ക്യൂ ബൈ നമ്പർ ഓഫ് കട്ട് സെറ്റ്സിൻ്റെ ഡയമെൻഷൻ ഉള്ളൊരു മെട്രിക്സ് ആയിരിക്കും നമുക്ക് കിട്ടുക. ഇനി ആ മെട്രിക്സിൻ്റെ വാല്യൂ നമുക്ക് എന്തായിരിക്കും? നമ്മൾ നേരത്തെ പറഞ്ഞു, ഈ ഓർത്തോഗണാലിറ്റി പ്രോപ്പർട്ടി വെച്ച് ഇത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന റിസൾട്ട് എന്താണ്? സീറോ ആണ്. ദാറ്റ് ഈസ് ഇഫ് ബി ഈസ് എ ക്യൂ ബൈ ഇ മെട്രിക്സ് ആൻഡ് സി ഈസ് എ നമ്പർ ഓഫ് കട്ട് സെറ്റ് ബൈ ഇ മെട്രിക്സ്. ഇത് രണ്ടും പറഞ്ഞേക്കുന്നത് സർക്യൂട്ടിൻ്റെയും കട്ട് സെറ്റ് മെട്രിക്സിൻ്റെ ഡെഫിനിഷനാണ്, അതിൻ്റെ ഡയമെൻഷൻ. ആൻഡ് ഇഫ് ദ മെട്രിക്സ് പ്രോഡക്റ്റ് മെൻഷൻഡ് അബോ ഈസ് സീറോ. അപ്പോൾ ഈ മെട്രിക്സ് പ്രോഡക്റ്റ് സീറോ ആവുക എന്ന് പറഞ്ഞാൽ എന്താ? ഓർത്തോഗണാലിറ്റി ഹോൾഡ് ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? അക്കോർഡിംഗ് ടു സിൽവസ്റ്റർസ് തിയറം, റാങ്ക് ഓഫ് ബി പ്ലസ് റാങ്ക് ഓഫ് സി എന്തിനേക്കാളും ലെസർ ആയിരിക്കും, ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇ ആയിരിക്കും. അപ്പോൾ ഈ സിൽവസ്റ്റർ തിയറം നമുക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ വേണ്ട പ്രീ കണ്ടീഷനാണ് ഈ ഓർത്തോഗണാലിറ്റി എന്ന് പറയുന്നത്. സോ ബി ഇൻറ്റു സി ട്രാൻസ്പോസും സി ഇൻറ്റു ബി ട്രാൻസ്പോസും ഈക്വൽ ടു സീറോ മോഡ് ടു ആണെങ്കിൽ മാത്രം നമുക്ക് ഈ സിൽവസ്റ്റർ തിയറം അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ദാറ്റ് ഈസ് റാങ്ക് ഓഫ് ബി പ്ലസ് റാങ്ക് ഓഫ് സി ലെസ് ദാൻ ഓർ ഈക്വൽ ടു നമ്പർ ഓഫ് എഡ്ജസ്. ഇനി നമ്മൾ റാങ്ക് ഓഫ് ബി നമ്മളിതിനു മുമ്പേ പ്രൂവ് ചെയ്തതാണ്. റാങ്ക് ഓഫ് ബി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളുടെ സർക്യൂട്ട് മെട്രിക്സ്. സർക്യൂട്ട് മെട്രിക്സിൻ്റെ റാങ്ക് നമുക്കറിയാം, ദാറ്റ് ഈസ് ഈക്വൽ ടു ഇ മൈനസ് എൻ പ്ലസ് വൺ. അപ്പോൾ ആ ഇക്വേഷൻ നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാം. ദാറ്റ് ഈസ് ഇവിടെ ഇ മൈനസ് എൻ പ്ലസ് വൺ വരും. ദാറ്റ് ഈസ് റാങ്ക് ഓഫ് ബി ഈക്വൽ ടു ഇ മൈനസ് എൻ പ്ലസ് വൺ. സോ റാങ്ക് ഓഫ് സി നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഈ റാങ്ക് ഓഫ് സി നമുക്ക് റാങ്ക് ഓഫ് സി ഇവിടെ നിർത്തി റാങ്ക് ഓഫ് ബിനെ അപ്പുറേക്ക് കൊണ്ടുപോയി. സോ റാങ്ക് ഓഫ് സി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇ മൈനസ് റാങ്ക് ഓഫ് ബി. ദാറ്റ് ഈസ് ഇ മൈനസ് റാങ്ക് ഓഫ് ബി. റാങ്ക് ഓഫ് ബിയിൽ എന്താ വരിക? ഇ മൈനസ് എൻ പ്ലസ് വൺ. അത് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ദാറ്റ് ഈസ് ഇ മൈനസ് എൻ പ്ലസ് വൺ. അപ്പോൾ ഇ മൈനസ് ഇ വന്നപ്പോൾ ഇത് ക്യാൻസലായി, ഈ മൈനസ് ഉള്ളിലേക്ക് പോയപ്പോൾ അത് എൻ മൈനസ് വൺ ആയി. സോ
ഈ ഇക്വേഷൻ നമ്മൾ എന്താ പറഞ്ഞിരിക്കുന്നത്? റാങ്ക് ഓഫ് സി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻ മൈനസ് വൺ. നമ്മൾ ഇതിന് മുമ്പ് ഒരു ഇക്വേഷൻ പറഞ്ഞിരുന്നു റാങ്ക് ഓഫ് സി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എൻ മൈനസ് വൺ. അപ്പോൾ സിയുടെ വാല്യൂ ഇവിടെ നമ്മൾ പറഞ്ഞു എൻ മൈനസ് വണ്ണോ അതിനേക്കാളോ കൂടുതലാവാം. ഇപ്പം നമ്മൾ പറഞ്ഞു എൻ മൈനസ് വണ്ണിനോ അതിനേക്കാളോ താഴെയാവാം. അപ്പോൾ ഇത് രണ്ടും കൂടി കമ്പയർ ചെയ്താൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? റാങ്ക് ഓഫ് സി ഈസ് ഈക്വൽ ടു എൻ മൈനസ് വൺ. അതായത് റാങ്ക് ഓഫ് സർക്യൂട്ട് മെട്രിക്സ് ഇസ് സോറി കട്ട്സെറ്റ് മെട്രിക്സ് ഇസ് ഈക്വൽ ടു എൻ മൈനസ് വൺ. സർക്യൂട്ട് മെട്രിക്സിൻ്റെ കേസിലാണെങ്കിൽ റാങ്ക് ഇ മൈനസ് എൻ പ്ലസ് വൺ ആയിരുന്നു. കട്ട്സെറ്റ് മെട്രിക്സിൻ്റെ കേസിൽ റാങ്ക് എൻ മൈനസ് വൺ ആയിരിക്കും. ദാറ്റ് ഈസ് ഈക്വൽ ടു ദ റാങ്ക് ഓഫ് ഇൻസിഡൻസ് മെട്രിക്സ്. സോ ദിസ് ഇസ് ദ പ്രൂഫ് ഓഫ് റാങ്ക് ഓഫ് ദ കട്ട്സെറ്റ് മെട്രിക്സ്.